കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇത്തരത്തിൽ ജിഎസ്വിയോടെ ഒരു മൊബൈൽ ഷോപ്പ് ഉടമ സംസാരിക്കുകയുമുണ്ടായി. കുറേ അധികം ഉത്സവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റംസാൻ പോലെയുള്ള അല്ലെങ്കിൽ ഈസ്റ്റർ പോലെയുള്ള ആഘോഷങ്ങളെല്ലാം ഈ കൊറോണ കാരണം നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി കടന്നു വരാനുള്ളത് ഓണമാണ്. ഈ ഒരു ഓണത്തിലേക്കാണ് വ്യാപാരികളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും എല്ലാം തന്നെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. മൊബൈൽ ഷോപ്പ് ഉടമയുടെ വാക്കുകളിലൂടെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കേൾക്കാം. 25-26 ദിവസങ്ങൾക്ക് ശേഷം വടകര കണ്ടെയ്ൻമെൻറ് സോണ് പിൻവലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. തുറന്ന് പ്രവർത്തിക്കാൻ കിട്ടിയ അനുമതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മാനസികമായി വളരെ ആശ്വാസകരമായൊരു കാര്യമാണ്. പിന്നെ ഇതിനായി പ്രവർത്തിച്ച വടകര മെർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് ഞങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. 25 ദിവസത്തിന് ശേഷം നമുക്ക് ഇന്നലെ വൈകിട്ട് ആണ് നമുക്ക് തുറക്കാനുള്ള പെർമിഷൻ കിട്ടിയത്. അപ്പോൾ മർച്ചൻ്റ് അസോസിയേഷൻ്റെതും പിന്നെ വടകരയിലെ മൊബൈൽ വ്യാപാരികളുടെ ഭാഗത്തുനിന്നും ഒരുപാട് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുറക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇന്നലത്തെ കളക്ടറുടെ അറിയിപ്പ് നമുക്ക് കിട്ടിയത്. അതായത് കണ്ടെയ്ൻമെൻറ് സോണിൽ നിന്ന് നമ്മുടെ ഏരിയ ഒക്കെ ഒഴിവായിട്ടുണ്ട് പിന്നെ തുറക്കാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മർച്ചൻ്റ് അസോസിയേഷൻ മെമ്പേഴ്സും മൊബൈൽ വ്യാപാരികളുടെ പ്രതിനിധികൾ കൂടിയിട്ട് നമ്മുടെ മുരളീധരൻ MPയെ കാണുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കളക്ടറോട് സംസാരിക്കുകയും കളക്ടറുടെ തീരുമാനമെടുക്കുകയും ചെയ്തതാണ്. ഇന്നലെ തന്നെ ഒരുപാട് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പിന്നെ കണ്ടെയ്ൻമെൻറ് സോണ് ഏതൊക്കെയാണ് ഒഴിവായത്, ഏതൊക്കെയാണ് നിലനിർത്തിയിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള രാവിലെ നമ്മൾ തുറക്കാൻ വന്നപ്പോഴും ഒരു ചെറിയൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പോലീസുകാരൊക്കെ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ തുറക്കേണ്ടതെന്നുള്ള മുന്നറിയിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൊബൈൽ വ്യാപാരി അസോസിയേഷൻ്റെ ടീമുകളെ വിളിച്ച സമയത്ത് കളക്ടർ ഓർഡർ നമ്മളെ കയ്യിലുണ്ടെന്നും തുറക്കുന്നത് കൊണ്ട് യാതൊരു വിധ ബുദ്ധിമുട്ടും ഇല്ലെന്നും, നമ്മളിപ്പോൾ നിൽക്കുന്ന വാർഡ് 9-ാം വാർഡാണ്, ആ 9-ാം വാർഡിൻ്റെ പിന്നെ കണ്ടെയ്ൻമെൻറ് സോണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് കിട്ടിയതിൻ്റെ ഫലമായിട്ട് നമ്മൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. 25 ദിവസം പൂട്ടിക്കിടുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഭാവിയിൽ നമുക്ക് ഈ വ്യാപനം, സമ്പർക്കം, രോഗവ്യാപനം തടയാം എന്നുള്ള ഉദ്ദേശം കൊണ്ടായതുകൊണ്ട് സങ്കടമില്ല. എന്നിൽ പോലും നമുക്ക് ഭാവിയിൽ മുന്നോട്ട് പോകാൻ തുറക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തൊട്ട് തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാക്സിമം നമ്മുടെ മുനിസിപ്പാലിറ്റി നിഷ്കർഷിച്ചത് പോലുള്ള സാനിറ്റൈസർ, മാസ്ക്, ഗ്ലൗസ്, പിന്നെ അകലം പാലിക്കൽ, പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽ കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു അനുമതി കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. കാരണം ഒരുപാട് ദിവസമായില്ലേ ഈ ഒരു ലോക്ക്ഡൗൺ കൊണ്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. 25 ദിവസം ഈ രണ്ടാമത്തെ ഷെഡ്യൂൾ 25 ദിവസത്തോളം നമ്മൾ വീട്ടിലിരുന്ന്, ഇപ്പോൾ ഇത് തുറന്നത് വലിയൊരു ആശ്വാസമാണ്. നമുക്ക് എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കസ്റ്റമർക്ക് സാധനം കിട്ടാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്, അതും ക്ലിയർ ആയിട്ടുണ്ട്.